ഉജ്ജ്വല ബാല്യ പുരസ്കാര വിതരണ ചടങ്ങിൽ ഇപ്പോൾ മന്ത്രി വീണ ജോർജ് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് നമ്മളാണ്. അപ്പോ അതോടൊപ്പം തന്നെ ആ കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ച് നമ്മൾ പൊതുസമൂഹം ബോധവാന്മാരും ബോധവതികളുമാകുക, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, സംരക്ഷണം എന്നതൊക്കെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത്, രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ വിലയിരുത്തുക, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ആവശ്യമെങ്കിൽ അത് കൊണ്ടുവരിക എന്നതിനുള്ള ചർച്ച നടത്തുക ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ നന്മ പറഞ്ഞ കാര്യം പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ ദിനത്തിൽ കുഞ്ഞുങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. പൊതുസമൂഹത്തിന് ഈ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ നൽകുന്ന സന്ദേശം അതാണ്. ഞങ്ങളെ കേൾക്കണം. വീടിനുള്ളിൽ നമ്മളെല്ലാം തിരക്കുള്ളവരാണ്, ജോലി സംബന്ധമായി അല്ലെ മറ്റ് തിരക്കുകൾ. അതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് വന്ന് പറയുമ്പോൾ ഞാൻ വരാം, എനിക്കിപ്പം സമയമില്ല, കുറച്ച് കഴിയട്ടെ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. പക്ഷെ കുഞ്ഞു മനസ്സുകൾ വേദനിക്കും. പക്ഷേ ഒരു നിമിഷം എന്താ മോളെ, എന്താ മോനെ, എന്താ പറയാനുള്ളതെന്ന് ഒന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ആശ്വാസമാവും അല്ലേ. എൻ്റെ മുന്നിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്, ശരിയല്ലേ ഞാൻ പറയുന്നത്? ആണോ? അതെ ആണ്. അതെ എന്നാണോ? അതെ. ഓക്കെ. അപ്പോൾ അത് കുടുംബങ്ങൾക്കുള്ളിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആശയവിനിമയത്തിനുള്ള, അവർക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരമുണ്ടാവുക. ക്ലാസ് റൂമുകളിൽ അവർക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരമുണ്ടാവുക. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പണ്ട് എഴുന്നേക്കുമ്പോൾ പറയും അവിടെ ഇരിയടാ, അല്ല അവിടെ ഇരിക്കേ എന്നൊക്കെ പറയുന്നിടത്ത് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മാറുന്ന കാഴ്ചപ്പാടുകളിൽ, മാറിയ കാഴ്ചപ്പാടുകളിൽ, ചൈൽഡ് സെൻട്രിക്കായ വിദ്യാഭ്യാസമാണ്, ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം. അവർക്ക് പറയാനുള്ളത് കേൾക്കണം, എന്താണെന്ന് അറിയണം. സർക്കാർ കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം. പൊതു ഇടങ്ങളിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അപ്പം ഞാൻ അവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊരു വകുപ്പുണ്ടല്ലോ, സംസ്ഥാന ശിശു വികസന, വനിതാ ശിശു വികസന വകുപ്പ്. അപ്പം ആ വകുപ്പിന് ചുമതല വഹിക്കുന്ന ആളെന്നുള്ള രീതിയിൽ മാസത്തിൽ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത സമയം മാറ്റിവെക്കാം എന്ന് പറയുകയുണ്ടായി. അപ്പം മാസത്തിൽ 2 തവണ ആ രീതിയിൽ എന്തും പറയാം കുഞ്ഞുങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ ചിലപ്പോൾ ക്ലാസ്സിലെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള എന്തെങ്കിലും അനുഭവമാകും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്തും പറയാം, എന്തും പറയാനുള്ള ഒരവസരമായിരിക്കും ആ ഒരവസരം. ഇന്ന് നമ്മളെല്ലാം എടുത്ത, കുഞ്ഞുങ്ങളും നമ്മളെല്ലാവരും എടുത്തൊരു തീരുമാനമാണ് അത് നടപ്പിലാക്കുക. നമുക്ക് ഈ മാസം തന്നെ അത് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സംസാരിക്കണം. സംസാരിക്കുക എന്ന് വെച്ചാൽ ആശയവിനിമയം നടത്തണം. രക്ഷകർത്താക്കളോടും മാതാപിതാക്കളോടുമൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയണം, നമ്മുടെ അധ്യാപകരോട് പറയണം, നമ്മുടെ സ്കൂളിൽ കൗൺസിലേഴ്സുണ്ട്, സ്കൂൾ കൗൺസിലേഴ്സുണ്ട് ഇല്ലേ, സ്കൂൾ കൗൺസിലേഴ്സിനോടും പറയാം. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇനി സംസാരിക്കാൻ പോകണം, നമുക്കും സംസാരിക്കാം. അപ്പം അസാധാരണമല്ലാത്ത എന്ത് കാര്യങ്ങളും, അസാധാരണമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും മാതാപിതാക്കളോടും പറയണം, രക്ഷകർത്താക്കളോട് പറയണം, അതല്ല അധ്യാപകരോട് കൂട്ടാണെങ്കിൽ അധ്യാപകരോടും പറയണം.